യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അനുവിനിങ്ങനെയൊക്കെ സംഭവിച്ചത് ഇന്ദ്രന് വലിയ ഷോക്കായി പോയി. ആ വിഷമം കാണുമ്പോ അറിയാം ഇന്ദ്രന് അനുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം. ഇന്ദ്രേട്ടന്റെ അമ്മ തിരിച്ചു പോയാച്ച. ഏയ്, അവരവിടെ തന്നെ ഉണ്ട്. പഴയതുപോലെ ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഒരു കാര്യത്തിലും തലയിടാതെ ഒരിടത്ത് മിണ്ടാതിരിക്കുന്നത് കാണാം. ഇനി അവരെ കൂടുതൽ സൂക്ഷിക്കണം അച്ഛ. ചിലപ്പോ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നാവും. ഏയ്, അവരൊരു കടമയുടെ പേരിൽ അവിടെ ഇരിക്കുന്നു മാത്രം. മനസ്സ് മുഴുവൻ മകളുടെ അടുത്താന്ന് തോന്നുന്നു. സോന അവിടെ തനിച്ചാണല്ലോ. എങ്കി പിന്നെ അവർക്ക് അങ്ങോട്ട് പോയിക്കൂടെ. അനുചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മളൊക്കെ ഇവിടെയില്ലേ. അത് അവരോട് പറയാൻ പറ്റുമോ ചീരു? ഇപ്പൊ തന്നെ കുടുംബത്തിലെ സ്ഥാനം കുറഞ്ഞു പോയതിന്റെ വിഷമം അവർക്കുണ്ട്. പിന്നെ ചീരു, ഹോസ്പിറ്റലിൽ വിനയം വന്നിരുന്നു. അയാളെന്തിനാ അവിടെ വന്ന്? അവിടെ ഉള്ളവരൊക്കെ തന്റെ ശത്രുക്കളാണെന്നല്ലേ അയാള് പറയുന്നത്. അവിടെ വന്നു വല്ല കുഴപ്പമുണ്ടാക്കി അച്ഛാ? ഏയ്, അനുപമയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് വന്നാന്നാ പറഞ്ഞത്. അത് വലിയ അത്ഭുതം തന്നെയാണല്ലോ. ഞാനും എന്റെ വീട്ടുകാരും തൊലഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാ. അതിന് വിനയനെപ്പോഴച്ചാ ഹോസ്പിറ്റലിൽ വന്നത്? അല്ല, അച്ഛന്റെ കൂടെ മുഴുവൻ സമയം ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് വിനയം വന്നത് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ നീ എപ്പോഴും റൂമിൽ അനുമോളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? അതുകൊണ്ട് വിനയൻ അങ്ങോട്ട് കയറിയില്ല. വരാന്തയിൽ നിന്ന് വിവരം തിരക്കി അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഞാൻ തന്നെ അവനെ പറഞ്ഞു വിട്ടത്. പിന്നെ റൂമിൽ ആ സമയത്ത് ഇന്ദ്രനും സത്യനും രഘുവൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ കയറി ചെന്ന് അവൻ വല്ലതും പറഞ്ഞ അവരത് കേട്ടിരിക്കണമെന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവനോട് പൊയ്ക്കൊള്ളാൻ ഞാൻ തന്നെ പറഞ്ഞത്. അതെങ്ങനെയാച്ച? അനുചേച്ചിയെ കാണാൻ വന്ന ആള് ചേച്ചി കിടക്കുന്ന റൂമിൽ പോലും കയറാതെ പോകുന്ന, അയാള് ചേച്ചിയെ കാണാൻ തന്നെ വന്നതാണോ അതോ വേറെന്തേലും ഉദ്ദേശത്തിൽ വന്നതാണോ? എന്നോട് സത്യം പറ അച്ഛാ, അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? ഒന്നും കാണാതെ ആ മനുഷ്യൻ അവിടെ വരില്ലെന്ന് എനിക്കറിയാം. എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? എന്റെ ചീരു, ഒരാളെ എപ്പോഴും ഇങ്ങനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കല്ലേ മോളെ. പിന്നെ ഞാൻ അവിടെ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ വന്നതല്ല. ആ, അച്ഛൻ അങ്ങനെ പറയും. പക്ഷെ ആ മനുഷ്യനെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. അതുകൊണ്ട് തന്നെയാ ചേച്ചിയെ കാണാൻ ഞാൻ ഓടി ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. ആ, അതെന്തായാലും നന്നായി. നീ അവിടെ ഉണ്ടെന്നറിഞ്ഞ അവൻ ചിലപ്പോ അവിടെ എവിടെയെങ്കിലും വട്ടം കറങ്ങി നിന്നേനെ. ആ, ദേ രഘു എത്തിയല്ലോ. രഘുവേട്ടാ, രഘുവേട്ടൻ എന്താ ഈ നേരത്ത്? ചായ എടുക്കട്ടെ? വേണ്ട, ആ ലോഡ് ഇതുവരെ പോയിട്ടില്ല. ഏജന്റ് ആണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അതയാളെ കൃത്യസമയത്ത് ഗൾഫിലേക്ക് കയറ്റി അയച്ചില്ലെങ്കിൽ ഫണ്ട് വരാൻ വീണ്ടും താമസിക്കും. വല്ലാത്തൊരു ഞാണിമേക്കളിയായിപ്പോയി. ഏജന്റ് വേറെ ഏതെങ്കിലും തിരക്കിൽ പെട്ടുപോയി കാണും. അതുകൊണ്ടായിരിക്കും രഘുവേട്ടാ, ലോഡ് അയക്കേണ്ടത് അയാളുടെ കൂടെ ആവശ്യമല്ലേ. അയാള് തിരിച്ചു വിളിക്കാതിരിക്കില്ല. അതെ രഘു, നിന്റെ ജോലിയൊക്കെ നീ തീർത്തു വെച്ചതല്ലേ, ബാക്കി അവര് ചെയ്യട്ടെ. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അതൊന്നും അറിയില്ല അമ്മാവ, മനസ്സിന് വല്ലാത്തൊരു ആശങ്കയാ. ഇത്രയും വലിയൊരു ബിസിനസ് ഇതിനു മുമ്പ് ചെയ്ത് ശീലമില്ലാത്തോണ്ടായിരിക്കും. എന്തായാലും ലോഡ് കയറ്റി വിടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുഞ്ഞിനെ പനിക്കുന്നുണ്ടല്ലോ ദൈവമേ, ഈ രാത്രി ഞാനിനി എന്ത് ചെയ്യും? എന്താ മോളെ, കുഞ്ഞു കരയുന്നുണ്ടല്ലോ, എന്തെങ്കിലും സഹായം വേണോ? വേണ്ട. അങ്ങനെയൊക്കെ പറയാതെ എന്തെങ്കിലും ആവശ്യം വേണ്ടി വരുമെന്നേ. എനിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് പോയി തന്നാ മതി. ഞാൻ വേണമെങ്കി ഇവിടെ നിക്കാന്നേ.
രാത്രി ഒരു കൂട്ടാവുമല്ലോ. ദേവി തന്നെ ഉപദ്രവിക്കരുത്. എന്താ ബാബുക്കുട്ട, എന്താ അവിടെ നിന്ന് കറങ്ങുന്നത്? ഏയ്, ഞാൻ വെറുതെ ഈ കുട്ടിയോട് കുഞ്ഞെന്തിനെ കരയുന്നെന്ന് ചോദിച്ചതേ ഉള്ളൂ. അധിക ക്ഷേമാന്വേഷണത്തിന് നിക്കാതെ ബാബുക്കുട്ടൻ ചെല്ല്. ഇതെന്തോ ചാലോ ചേച്ചി, നമ്മളൊക്കെ പരിചയക്കാരല്ലേ, പിന്നെ എന്തിനൊരു അന്യനെ പോലെ. ബാബുക്കുട്ടൻ ചെല്ല്. ചേച്ചി വന്നത് ഭാഗ്യേ, ഞാൻ പേടിച്ചുപോയി. അവനൊരു വൃത്തികെട്ടവനാ, ഏത് സമയവും കൂടിയ. സ്വന്തം കുടുംബത്ത് പോലും ആരും കേറ്റാറില്ല, കേറ്റാൻ കൊള്ളത്തില്ല. ഇവിടെ വന്ന് നിന്ന് എന്തൊക്കെയോ ചോദിച്ചു. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടുകളിൽ ചുറ്റിപ്പറ്റി നിക്കല അവന്റെ പണി. ഈശ്വരനെ ഇപ്പൊ തന്നെ ചേച്ചി ഇവിടെ എത്തിച്ചത്. എന്നാലും ഈ സുശീല എന്ത് പണിയായി കാണിച്ച്? മരുമകളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവിടെ പോയി കാവലും അടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏട്ടത്തേക്ക് സുഖമില്ലാതിരിക്കല്ലേ എന്ന് കരുതി. നിങ്ങൾ ഇവിടെ തനിച്ചാണെന്ന് അറിയില്ലേ? അല്ലെങ്കിൽ സ്നേഹമുള്ള മരുമകളാണെങ്കിൽ കൊള്ളാം. ഇത് അമ്മായിയമ്മേ വേണ്ടത്ത മരുമകളല്ലേ. മൂക്ക് നന്നായി പനിക്കുന്നുണ്ട്. മരുന്നിരിപ്പില്ലേ? മരുന്ന് ഞാൻ കൊടുത്തു. സോന വിഷമിക്കാതെ, നമുക്ക് കുഞ്ഞിനെ ഒന്ന് തുടയ്ക്കാം, അപ്പൊ പനി കുറഞ്ഞോളും. ചേച്ചി അകത്തേക്ക് വാ. അമ്മ എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ? വന്നേ, എഴുന്നേറ്റ് മുറിയിൽ വന്ന് ആഹാരം കഴിച്ചു കിടക്ക. എപ്പോഴെങ്കിലും നിനക്ക് അമ്മയെ വിളിച്ച് ആഹാരം കഴിക്കാൻ പറയാൻ തോന്നിയല്ലോ. എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ. അമ്മ മുറിയിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേണ്ട, നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമല്ലേ, എനിക്കത് വേണ്ട. ശരി, അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് പറ. ഞാൻ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട ഇന്ദ്ര, നീ ബുദ്ധിമുട്ടണ്ട. എനിക്ക് വിശക്കുമ്പോ ഞാൻ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം.